ഗുജറാത്ത് എത്ര പെൺകുട്ടികളെ കുത്തിപ്പിളർന്ന് തൃശൂരത്തിൽ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു. മാറാട്, എത്ര എത്ര മാലേകാവ് സ്ഫോടനം, സഞ്ചോദാ സ്ഫോടനം, രാജേന്ദ്ര നേഴ്സ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും മതത്തിന്റെ പേരിലല്ല കേട്ടോ, ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാർ തന്നെ ഫോം ചെയ്യുന്ന അമേരിക്കയുടെ, ബ്രിട്ടന്റെ, ഇസ്രയേലിന്റെ, ഇന്ത്യയുടെ, പാകിസ്ഥാന്റെ ഈ അച്ചുതണ്ടുകൾ ഉള്ളിലിരുന്ന് ഫോം ചെയ്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടി ക്ലെയിം ചെയ്തുണ്ടാക്കിയതാണ് എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഈ സ്ഫോടനങ്ങൾക്കൊന്നും മതവുമായിട്ട് ബന്ധമല്ല, മതത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ദുരുപയോഗം ചെയ്തപ്പോ ഉണ്ടായ കുഴപ്പമാണിത് എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ മതസൗഹാർദ്ദ സമ്മേളനം ഉജ്ജ്വലമായി തീരും എന്ന വസ്തുത നിങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഉജ്ജ്വലമാകണമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഇനി ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ചും തെറ്റിദ്ധാരണകളുള്ളവർ ആലിംഗനം ചെയ്തു, ബാല നീ എന്റെ സഹോദരനായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, ബഷീറേ നീ എന്റെ അച്ഛന്റെയും അമ്മയുടെയും മകനായിരുന്നു, നമ്മൾ ഇത്രയും കാലം തെറ്റി നടന്നതായിരുന്നു, നമ്മൾ ഒന്നാണ്, നമ്മുടെ ഈശ്വരൻ ഒന്നാണ്, നമ്മുടെ അള്ളാഹു ഒന്നാണ്, അവൻ മാത്രമാണ് ആരാധ്യൻ, നമ്മുടെ സഹോദരങ്ങളാൽ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിക്കാം. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പാകെ വിട്ടയച്ചുകൊണ്ട് എനിക്കെത്രയും സംസാരിക്കാൻ അവസരം നൽകി സംഘാടകരോട് ഞാൻ എന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് അത്യപാരമായി നന്ദി പറയാം. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന ഒരു ശക്തിയുണ്ട്, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. എനിക്ക് ഈ അവസരം നൽകിയ, നിങ്ങളെന്ന ഓഡിയൻസിന് നൽകിയ, നിങ്ങളെന്ന മുത്തുമണികളെ എന്റെ മുമ്പിൽ നൽകിയ, എന്റെ മനസ്സിൽ പറയാനുള്ള ആശയം വെട്ടിത്തുറന്ന് പറയാൻ എനിക്ക് സാഹചര്യമൊരുക്കിയ, എന്നെ സൃഷ്ടിച്ച, നമ്മെ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ തമ്പുരാനോട് അഗൈതവമായി നന്ദി പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നിനക്കാണ് സർവസ്തുതിയും. ഈ മനുഷ്യരോടൊന്നടങ്കം ഇനിയൊരു വർഗീയ കലാപം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്, ഇനിയൊരു സംഘട്ടനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്. ഈ സമ്മേളനം മതസൗഹാർദ്ദ ഈ മത സമൂഹത്തിന്റെ സമ്മേളനം, വിവിധ മതങ്ങളുടെ സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. ഇനി ഞങ്ങൾ കണ്ണും മണ്ണും മുരടും മൂർക്കൻ പാമ്പും കാതിലെ കുട്ടിയും ആത്രകളും മക്ബറകളും താരങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും മനുഷ്യ ദൈവങ്ങളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. സകല പ്രപഞ്ചത്തിന്റെ നാഥനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. അവൻ 714 കോടി മനുഷ്യരുടെയും ദൈവമാണ്, സിംഹത്തിന്റെ, ആനയുടെ, പശുവിന്റെ, എലിയുടെ, എല്ലാത്തിന്റെയും ദൈവമാണ്, അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ഇനി ഞങ്ങൾ അമ്മയെ നിന്ദിക്കുകയില്ല, ഇനി ഞങ്ങൾ അച്ഛനെ കൊല്ലുകയില്ല, ഇനി ഞങ്ങൾ രാഷ്ട്രീയ കലാപത്തിൽ ഏർപ്പെടുകയില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ മദ്യപിക്കില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ പുകവലിക്കില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ പലിശയിൽ ഏർപ്പെടില്ല, ഇനി ഒരിക്കലും മാനവിക വിരുദ്ധമായ ഒരു പ്രവർത്തിക്കും ഞങ്ങൾ ചെല്ലുകയില്ല, എന്റെ കൈ ഒരു മുസ്ലിമിന്റെ നേരത്ത് വീഴുകയില്ല, എന്റെ കൈ ഒരു മുസ്ലിമിനെ തല്ലാനുള്ളതല്ല, അത് തലോടാനുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ നന്മകൾ മുഴുവൻ ഉൾക്കൊണ്ട് ജനാധിപത്യ ഭരണകൂടം അനുവദിക്കുന്ന പ്രബോധന പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ജീവിക്കും എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. ആ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിങ്ങളോട് ഒന്ന് തിരിയണം, നന്മ വരട്ടെ, നന്നായി തീരട്ടെ, ഒന്നിച്ച് മുന്നേറട്ടെ എന്നിട്ട് ഏക ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ സമർപ്പണത്തിന്റെ മതം, ഇസ്ലാം എന്നാൽ അതാ ആ സമർപ്പണത്തിന്റെ മതം, നിത്യജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാവണം. അതോടൊപ്പം പ്രാർത്ഥനാ നിർഭരമായിരിക്കണം. ഇവിടെ പ്രാർത്ഥന ചെല്ലുകയല്ലോ, ആ പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞത്, സാക്ഷാൽ പടച്ചതപ്പുരാനോട് അയിക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ വേദിയിലിരിക്കുന്നവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഈ ചെറിയ പുസ്തകം വിതരണം ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഇതിന്റെ സംഘാടകരനെ അനുവദിച്ചാൽ ആ ലഘുപുസ്തകം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കും. അത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നന്മയുടെ വാഹകരാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണം. സമയമില്ല, അതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.